കൊല്ലം നെടുവത്തൂരിൽ കാണാതായ ബി ജെ പി സ്ഥാനാർത്ഥി തിരിച്ചെത്തി. നെടുവത്തൂർ പഞ്ചായത്ത് അഞ്ചാം വാർഡിലെ ബി ജെ പി സ്ഥാനാർത്ഥി അജീവ് കുമാർ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിലെത്തിയാണ് ആശങ്ക അവസാനിപ്പിച്ചത്. ആരും തട്ടിക്കൊണ്ടുപോയതല്ലെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭീഷണിയെ തുടർന്ന് മാറി നിൽക്കുകയായിരുന്നുവെന്നുമാണ് അജീവിന്റെ വിശദീകരണം. നാട്ടുകാർ സുന്ദരി എന്ന് വിളിക്കുന്ന അജീവ് കുമാറിനെ കാണാനില്ലെന്ന് കാട്ടി കുടുംബം പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം പരാതി നൽകിയിരുന്നു. സി പി ഐ അനുഭാവിയായിരുന്ന അജീവ് കുമാർ ബി ജെ പിയിൽ ചേർന്ന സ്ഥാനാർത്ഥിയായതിനു ശേഷം ഭീഷണി ഉണ്ടായിരുന്നെന്നും കാണാതായതിൽ ദുരൂഹതയുണ്ടെന്നുമായിരുന്നു കുടുംബത്തിന്റെ പരാതി. സംഭവത്തെപ്പറ്റി പോലീസ് അന്വേഷണം തുടങ്ങിയതിന് പിന്നാലെയാണ് അജീവ് നാടകീയമായി ഇന്ന് ഉച്ചയോടെ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ ഹാജരായത്. ആരും തട്ടിക്കൊണ്ടുപോയതല്ലെന്നും പാർട്ടി മാറിയതിനു ശേഷം തനിക്ക് ഭീഷണി ഉണ്ടായതിനെ തുടർന്ന് സ്വയം മാറി നിൽക്കുകയായിരുന്നെന്നും അജീവ് പറയുന്നു. എനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും പലരെ കൊണ്ടും എനിക്ക് നേരിൽ കണ്ട് സംസാരിക്കുകയും എന്നെ നിന്റെ ഫീൽഡ് ലൈവായിട്ട് പോയിക്കൊണ്ടിരുന്ന ഫീൽഡാണ്, നീതിയിൽ ഇറങ്ങിയാൽ നിനക്ക് ഒരുപാട് ദോഷങ്ങൾ സംഭവിക്കും, നിനക്ക് ഈ പറഞ്ഞ കാര്യം പിന്നെ കാണത്തില്ല, അതുകൊണ്ട് നീതി നിന്ന് പിന്മാറണം, നീ നിനക്കൊരു വർക്കുമായിട്ട് നടക്കുന്നവനാണ്, നിനക്ക് പറ്റിയ പണിയല്ല പലതവണ പറയുകയും പിന്നെ ദിനംപ്രതി രാത്രിയിലുള്ള അസമയങ്ങളിലൊക്കെ ഞാൻ റോഡ് സൈഡിലാണ് താമസിക്കുന്നത്, വീട്ടുകാർക്കൊക്കെ ഞാനും കുഞ്ഞുങ്ങളും മാത്രമേ ഉള്ളൂ, രാത്രിയിലൊക്കെ വണ്ടികൾ വരികയും പോവുകയൊക്കെ ചെയ്തപ്പോൾ വീട്ടുകാർക്കും ഭയമായി. പിന്നെ അതുകൊണ്ടാണ് ഞാൻ രണ്ടു ദിവസം എൻ്റെ ബന്ധുവീട്ടിലൂടെ മാറി നിൽക്കുകയും ചെയ്തത്. അജീവിനെ വീഡിയോ കോൺഫറൻസിലൂടെ പോലീസ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി. പിന്നാലെ അജീവ് പ്രവർത്തകർക്കൊപ്പം പ്രചാരണവും തുടങ്ങി. അജീവിനെ കാണാതായതുമായി ഇടതുമുന്നണിക്ക് ഒരു ബന്ധവുമില്ലെന്ന് മുന്നണി നേതാക്കൾ കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു. പരാജയ ഭീതി കൊണ്ട് അജീവ് സ്വയം ഒളിവിൽ പോയതായിരിക്കാമെന്നും ഇടതു നേതാക്കൾ പ്രതികരിച്ചിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.